വീട്ടിലും പാൽ ചട്ടി ഇതേപോലെ തന്നെ ഒരു കോമഡി ആണെന്നാണ് പറയുന്നത്. ചിരിക്കണ്ടേ? ചിരിക്കണ്ടേ? എന്താ പറയണ അതിനൊന്നും എന്താ പറയാനുള്ളത്? ഒരു കാര്യം ഞാൻ ഇന്ന ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എഡിറ്റ് ചെയ്യാതെ ഇടുവോ? എഡിറ്റ് ചെയ്യാൻ പാടില്ല. ആക്ച്വലി ഈ പടം ഞാൻ ആഗ്രഹിച്ചു, എന്റെ പാപ്പവും കൂടെ വരും ഞാൻ ആഗ്രഹിച്ചു. അസോഷ്യൽ നടന്നിട്ട് നിങ്ങളെല്ലാ കാണുന്ന പ്രേക്ഷകരുടെ ഒരു കാര്യം പറയാം, ഒരു ഒരു നടനുള്ളിലും ഒരു ഒരു ഒരുപാട് സങ്കടങ്ങളുണ്ട്, അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ ഞാൻ ചിരിപ്പിക്കുന്നത്. ചില ഫ്രോഡുകളെ വിശ്വസിക്കുന്നു, ക്യാമറ മുമ്പ് വന്നിട്ട് കറഞ്ഞിട്ട് അയ്യോ ഞാൻ ഭയങ്കര പാപം എന്ന് പറയുന്ന ഫ്രോഡുകളെ നിങ്ങൾ വിശ്വസിക്കുന്നു. അത് പ്രേക്ഷകർക്ക് ഇന്ന് തെറ്റാണ്. എന്റെ പകൽ എന്റെ കൂടെ ഇന്ന് ഉണ്ടാവും ഞാൻ വിചാരിച്ചു, മനഃപൂർവ്വം എന്നെ പഠിച്ചതാണ്. എന്റെ വൈഫും ആഗ്രഹിച്ചു. അല്ല, അങ്ങനെ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ആരും മനസ്സിലായില്ല. പിന്നെ ഇങ്ങനെ ചോദിക്കുന്നു പഠിച്ചത് ആരാണ്, ആരൊക്കെ ഫ്രോഡെന്ന് മനസ്സിലായില്ല. ഗോപി മഞ്ചൂരിയനാട്ടനൊരു പ്രതികാരമായിട്ട് ഇത് കൂട്ടാൻ പറ്റും. ഈ സിനിമ ചേട്ടനാ, ഈ സിനിമയിലെ ഈ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ ചേട്ടനൊരു പ്രതികാരമായിട്ട് കൊടുക്കാൻ കൊടുത്തതാണെന്നാണ് ചേട്ടൻ പറയുന്നത്? പ്രതികാരമാണ്, ന്യായം. ന്യായം വിട്ടിരിക്കുന്നേ ഈ പടം. ഹിറ്റ്ലിസ്റ്റ് 2 അല്ലേ? പൃഥ്വിരാജ് ഡേറ്റ് കൊടുക്കാൻ പറയും, എന്നിട്ട് കാണിക്കാം ഞാൻ സിനിമ. എടാ പൃഥ്വിരാജ് എനിക്ക് ഡേറ്റ് തരാം, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കും. അത് മമ്മൂക്ക അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്, സ്നേഹമുണ്ട്, പിണക്കമുണ്ട്. കാരണം ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത് മമ്മൂക്കയുടെ ഫാനായിട്ടല്ലേ ചോദിച്ചത്? മമ്മൂക്കയുടെ ഫാൻ എത്ര പേരുണ്ട് ഇവിടെ? ഞാനും ഫാനാണ്. അപ്പൊ ബിഗ് ബി 2 ഇറങ്ങണം. ബിഗ് ബി 2 ഇറങ്ങണം, അത് മമ്മൂക്കയല്ലേ മുൻകൈ എടുക്കേണ്ടത്? ശരി പറയാം, മമ്മൂക്ക 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 ബിഗ് ബി 2 ദയവേദി ചെയ്യുവോ പറയാം. തകർക്കുവോ, വിട്ടുകൊടുക്കുവോ, ഞാൻ അഭിനയിക്കാം. ബിഗ് ബി 2 വരണം, അത് എല്ലാവരുടെ ആഗ്രഹമാണ്. അത് അത് നടത്തി കൊടുക്കേണ്ടത് മമ്മൂക്കയുടെ കടമയാണ്. ഇപ്പൊ അടുത്ത് ഇപ്പൊ സൂര്യ ഇവിടെ ഇല്ലല്ല, എന്റെ ചേട്ടനാണ് ഡയറക്ടറാണ് സൂര്യ വെച്ചിട്ട്, അതിൽ ഞാൻ അഭിനയിക്കുന്നില്ല. ബട്ട് സൂര്യയുടെ ബ്രദർ ജ്ഞാനവേന്ദ്ര രാജ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റുഡിയോ ഗ്രീൻ, അതിൽ ഞാൻ ഡയറക്ടറിനും ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും കോമ്പറ്റീഷനാണ്. ഒരുപക്ഷേ ദൈവം സഹായിക്കുവാണെങ്കിൽ എനിക്ക് ഒരു എയിം കൂടെ ഉണ്ട്. ചിലപ്പോൾ ഒരു 10 ദിവസങ്ങളിൽ ഒരു അനൗൺസ്മെന്റ് വരുമായിരിക്കും. വിജയ് സാർ വെച്ചിട്ട് ഞാൻ പടം ചെയ്യും. എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, ആരോടും റിവഞ്ചോ ദേഷ്യമോ ഇല്ല. കള്ളം പറയുന്നവരെനിക്ക് ഇഷ്ടമല്ല, ഫ്രോഡുകളെ ഇഷ്ടമല്ല. ഞാൻ ഈ മീഡിയയിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, മീഡിയ അടുത്ത് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്ന കണ്ണു മുമ്പിൽ നിൽക്കാം.
എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യും, അതാണ് സംഭവം. അല്ല, ഇതിന്റെ ഓർണമെന്റിന്റെ പേരെന്താ? ഒന്നല്ല, ദിസ് ഈസ് കണക്ടഡ് ലൈക്ക് ഫ്രം, ഇത് ഒരു ന്യൂ മോഡലാണ്. ഇത് നാളെ ഫാഷനായി മാറും ചേട്ടാ. നിങ്ങൾ ഇടുവോ? നിങ്ങളെ നിങ്ങളെ അനുകരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവര് ഇത് കണ്ടിട്ട് ഇത് മാറുവോ? ഫാഷനായിട്ട് മാറുവോ? മാറും മാറും. കുറെ ചെലവേണ്ടി വരും. ബ്രേസ്ലെറ്റ് ഒന്ന് കാണിച്ചോ. ഇനി കുറെ കാര്യങ്ങൾ വരും.